അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, വിസ്ഡം ഇസ്ലാമിക് ആർഗദർശ പ്രബോധന കുടുംബത്തിലെ, അതിന് ഈ പ്രദേശത്ത് നേതൃത്വം വഹിക്കുന്ന മണ്ഡലത്തിൻ്റെയും ജില്ലയുടെയും ശാഖയിലെയുമൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, ഈ മഹത്തായ ആദർശ തണലിൽ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യുന്ന വിജ്ഞാന സദസ്സിൽ കുടുംബസമേതം എത്തിച്ചേർന്നിട്ടുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഇവിടെ വരാനും നിങ്ങളുമായി സംസാരിക്കുവാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ല. നമ്മുടെ ആദർശം എന്ന വിഷയത്തിലാണ് ആദ്യം നടക്കുന്ന ഈ പഠന സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 18-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി വച്ചത്. ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലില്ലദീനസ്തജാബു ലിറബ്ബിഹിമുൽ ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉത്തരം നൽകുന്ന ആളുകൾ, അവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അൽ ഹുസ്നയുണ്ട്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽ ജന്നത്തു കുല്ലു, സ്വർഗം മുഴുവൻ. അള്ളാഹുവിന് ഉത്തരം നൽകി ദുനിയാവിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച, അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും
ആദർശത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് അമലു സ്വാലിഹാത്തുകളിൽ മുന്നേറാൻ കഴിഞ്ഞ മഹാഭാഗ്യവാന്മാരാണ് അള്ളാഹുവിന് ഉത്തരം നൽകാൻ കഴിയുന്നവർ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ഉടനെ വല്ലദീനലം യസ്തജീബൂല, ആരാണോ അവൻക്ക് ഉത്തരം നൽകാതെ ജീവിക്കുന്നത്, പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ട് വേദഗ്രന്ഥങ്ങളെ നൽകി അള്ളാഹു അയച്ചിട്ട് ഹിദായത്ത് നേടിപ്പിടിക്കാതെ, പഠിക്കേണ്ടത് പഠിക്കാതെ, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാതെ, നന്മകൾ ചെയ്യേണ്ടത് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ വിളികൾക്ക് ഉത്തരം നൽകാതെ ആരാണോ ജീവിക്കുന്നത്, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഉ വ മിസ്ലഹു മഅ ലഫ്ദദൗബി, ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിലുള്ള അദാബ് നരകം, ആ നരകത്തിൽ ഈ തന്മാടികൾ, ഈ മോശപ്പെട്ട ആളുകൾ വെന്തരിയുമ്പോൾ അള്ളാഹുവെ ഈ ദുനിയാവും അതുപോലെ മറ്റൊരു ദുനിയാവും അതിലുള്ള സർവ്വതും ഞാൻ പകരമായി ദണ്ഡം തരാം, എന്നെ ഈ അദാബിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്ന് റബ്ബിനോട് പറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഉലാഇക ലഹും സൂഉൽ ഹിസാബ്, അവർക്കാണ് ഏറ്റവും മോശമായ വിചാരണയുള്ളത്. ഓരോന്നും അള്ളാഹു പിടിച്ച് ചോദിച്ച് ചോദിച്ച് എടങ്ങറാക്കും. വലിയ ശക്തമായ മോശമായ വിചാരണയാണ് അവർക്ക് നാളെ പരലോകത്ത് നേരിടാനുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബിഇസൽ മിഹാദ്, അവർക്ക് മടങ്ങി ചെല്ലാനുള്ള നരകമെന്ന സങ്കേതം എത്ര മോശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ ആശയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹുവിന് വേണ്ടി അവൻ്റെ വിളികൾക്കുത്തരം നൽകിക്കൊണ്ട് ആദർശ ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കൂടിയിരുന്നതിൻ്റെ കാര്യപ്പെട്ട മുഖ്യമായ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ പഠന സെഷനുകളിൽ ആദ്യം തന്നെ നമ്മൾ ആ കാര്യം ചർച്ച ചെയ്യുന്നതും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒട്ടനേകം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നഹ്ലിൽ 18-ാമത്തെ ആയത്ത് നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, അള്ളാഹു ധാരാളം നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹാ, അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിനെ തിട്ടപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യരായ നമ്മൾ ഒരു ഇന്ദ്രിയത്തുള്ളിയായി മാതാവിൻ്റെ ഗർഭത്തിലേക്ക് കടന്നു വന്നു. ഘട്ടം ഘട്ടമായി നമ്മോട് ചോദിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ആ മാതാവിൻ്റെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച് പടിപടിയായി നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നു. അവിടുത്തെ ശ്വസനവും അവിടുത്തെ പാനീയവും അവിടുത്തെ ജീവിതവും അവിടുത്തെ ഹൃദയമെടുപ്പും അവിടമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളത് ആലോചിച്ച് നോക്കൂ. എണ്ണിയാൽ നമുക്ക് ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. 9 മാസവും ഏതാനും ദിവസവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് പ്രകാരം ആ മാതാവിൻ്റെ ഗർഭത്തിൽ കഴിച്ചു കൂട്ടിയതിന് ശേഷം നമ്മൾ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വരികയാണ് പ്രിയപ്പെട്ടവരെ. അവിടം മുതൽ കരഞ്ഞുകൊണ്ട് നമ്മൾ വന്നിട്ടുള്ള ഞാനും നിങ്ങളും, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി പടിപടിയായി നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അള്ളാഹു നൽകിയ ഹൃദയം, അള്ളാഹു നൽകിയിട്ടുള്ള നമ്മുടെ ബുദ്ധി, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള നമ്മുടെ കൈ കാല് നമ്മുടെ ശരീരം, നമുക്ക് ആലോചിച്ചാൽ ഒരുപാട് നിഅമത്തുകൾ. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ ആമുഖത്തിൽ പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേര് പഠിക്കുകയും ഹക്കിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഹിദായത്താണ് പ്രിയപ്പെട്ടവരെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്, എന്നെ നേരായ പാതയിലേക്ക്, ഹിദായത്തിലേക്ക് വഴി നടത്തേണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, പിഴച്ചുപോയവരുടെ, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലേക്കല്ല. നേരെ മറിച്ച് അള്ളാഹുവെ, നീ അനുഗ്രഹിച്ച അമ്പിയാക്കൾ, സ്വാലിഹിങ്ങൾ, ശുഹദാക്കൾ, മുഅ്മിനീങ്ങൾ, അവരുടെ ആ മാർഗത്തിലേക്ക്, സ്വർഗത്തിൻ്റെ ആളുകളിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്ന് ഹിദായത്തിന് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്.
ആ ഹിദായത്ത് ലഭിക്കുക എന്നതാണ് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിൻ്റെ തണലിൽ വരാൻ, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആ തണലിൽ ഇരിക്കാൻ അൽഹംദുലില്ലാ ഈ പ്രദേശത്ത് ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാമിലൂടെ ആദർശ ബന്ധുക്കളായ നമ്മൾ കൂടിയിരിക്കുകയാണ്. അതൊരു ചില്ലറ ഭാഗ്യമല്ല, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ പ്രദേശത്ത് അള്ളാഹു ഹിദായത്ത് നൽകി അവൻ്റെ തൗഹീദിലേക്ക്, അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിലേക്ക്, നേരിൻ്റെ പാതയിലേക്ക് നമ്മൾ നടക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തിലെ ഇഷ്ടജനങ്ങളെയും, നമ്മുടെ സമൂഹത്തിൽ ഈ ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടാതെ നട്ടം തിരിയുന്ന വലാലത്തിൽ ഷിർക്കിൻ്റെയും ബിദഅത്തിൻ്റെയും ഖുറാഫാത്തിൻ്റെയും കോട്ടക്കത്തളങ്ങളിൽ പൗരോഹിത്യം അവരെ തളച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ നേരിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള അറിവുകൾ നമ്മൾ നേടണം. ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഹിദായത്ത് കിട്ടിയ ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദർശ ജീവിതം എങ്ങനെ നയിക്കണമെന്ന മാതൃകാ ജീവിതം നയിക്കാൻ നമ്മുടെ ജീവിതം ഖുർആനായിരിക്കണം, നമ്മുടെ ജീവിതം ഹദീസുകളായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു ആദർശ വ്യക്തിയെ എങ്ങനെ പിൻപറ്റാം എന്നതിന് മാതൃകയായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഹിദായത്തിലാണോ എന്ന പരിശോധനയാണ്, നാം ഖുർആൻ പഠിച്ചോ എന്ന നമ്മൾ പരിശോധനയാണ്, നാം ഹദീസ് പഠിച്ച് പിൻപറ്റിയോ, നമ്മുടെ അമലുകൾ ക്ലിയർ ആണോ, ബിദ്അത്തിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ഖുറാഫാത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടുണ്ടോ എന്ന പരിശോധനയും ക്ലിയറാക്കി ബാക്കിയുള്ളവരെ ആ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതാ നിർവഹണവുമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും അനിവാര്യമായി നമ്മൾ നിർവഹിക്കേണ്ടത്. ഞാനൊരു ചരിത്ര സംഭവത്തിലൂടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ എല്ലാവരും ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്ജിസത്തുകളായി അവതരിപ്പിച്ചിട്ടുള്ളത്. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ സിഹ്റാണ് അവിടെ ഏറ്റവും പ്രകടമായി നിൽക്കുന്നത്. സാഹിറുകൾ മജീഷ്യന്മാരാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ മുഅ്ജിസത്തായി മഹാനായ മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വടി ഇട്ടാൽ അത് പാമ്പാവുകയും പിടിച്ചാൽ പഴയതുപോലെ വടിയാവുകയും ചെയ്യുന്ന മഹാത്ഭുതം സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് സത്യപ്രവാചകനാണ്, പിൻപറ്റിക്കോളൂ, ഇവിടെയാണ് ഹിദായത്തുള്ളത് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനിലൂടെ വമ്പിച്ച മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ തിബ്ബാണ് അഥവാ ചികിത്സയാണ്, വെള്ളപ്പാണ്ട് രോഗം അദ്ദേഹത്തിന്റെ തവളലിലൂടെ ബിഇദ്നില്ലാ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം തീരുമാനപ്രകാരം സുഖമാകുന്നു. കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടവരെ കണ്ണ് കാഴ്ച തിരിച്ചു ലഭിക്കുന്നു. മരണപ്പെട്ട ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരം അദ്ദേഹം ജീവിപ്പിക്കുന്നു. ഇങ്ങനെ മഹത്തുക്കളായ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ആ നാട്ടിൽ പ്രകടമായി നിൽക്കുന്ന ചോദ്യചിഹ്നമായി നിൽക്കുന്ന പ്രധാന വിഷയത്തെ മുഅ്ജിസത്തായി കൊണ്ടുവന്ന് ആളുകളെ ഇതാണ് സത്യപ്രവാചകൻ എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു സംഘടിപ്പിക്കുന്ന മഹാ അത്ഭുതമാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അറബി സാഹിത്യ തറവാട്ടിലെ കാരണവന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു കവിത ഒരാൾ പാടിക്കഴിഞ്ഞാൽ അത് നിരൂപണം നടത്തിക്കൊണ്ട് അതിൻ്റെ ശരിതെറ്റുകളെ വേർതിരിച്ച് ജഡ്ജ്മെന്റ് ചെയ്യാൻ കഴിവുള്ള മഹത്തുക്കളാണ് മക്കയിൽ ജീവിച്ചിരിക്കുന്നത്. ലബീദിനെ കുറിച്ച് നമുക്കറിയാം, വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് നമുക്കറിയാം. അവരൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി സത്യസന്ധനായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അള്ളാഹുവിൽ നിന്ന് പ്രവാചകനായി വന്നതിന് തെളിവായി ഞങ്ങൾ രചിച്ചതുപോലെ, അന്ന് നമുക്കറിയാം മുഅല്ലഖാത്തുകൾ ഏഴ് മഹത്തായ സാഹിത്യ കൃതികൾ കഅബാലയത്തിന്റെ ഖിലയിൽ കെട്ടിത്തൂക്കുന്ന ആദരണീയമായി കണ്ടിരുന്ന അറബി സാഹിത്യത്തെക്കുറിച്ച് അവരെടുത്തു പറയുമായിരുന്നു, ഇതുപോലെ ഇതിനെ വെല്ലാൻ പറ്റിയ വല്ലതും റബ്ബിൽ നിന്ന് ഇലാഹിൽ നിന്ന് നീ പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യചിഹ്നത്തിന് മറുപടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കുകയാണ്. അത് അവരുടെ മുമ്പിൽ ഓതിക്കൊടുക്കുമ്പോൾ ജനഹൃദയങ്ങളിലേക്ക് ഹിദായത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകരുത്, കേൾക്കരുത്, കാണരുത്, അടുക്കരുത് എന്ന് പറയുമ്പോഴും അത് പറയുന്ന നേതാക്കന്മാർ പോലും അറിയാതെ വിശുദ്ധ ഖുർആൻ കേൾക്കാനും അതുപോലെ തന്നെ അതിൽ അത്ഭുതം കൂടാനും അവർ തയ്യാറായി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വഹാബത്ത് അത് പഠിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അത് കേൾക്കുന്ന ആളുകളിൽ സ്വാധീനമുണ്ടാക്കുമ്പോൾ, ഖുർആനിന്റെ മുഅ്ജിസത്ത് പ്രകടമാകുമ്പോൾ, അവിടുത്തെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രു അബൂ ജഹൽ ലഅനത്തുല്ലാഹ്
അവൻ പറഞ്ഞു വലീദ് ഇബ്നു മുഗീറയോട്, നിങ്ങൾ ഇത് പോയി കേട്ടിട്ട്, നിങ്ങൾ അറബി സാഹിത്യത്തെ കുറിച്ച് കൃത്യമായി അറിയുന്ന ആളാണല്ലോ, കവിതകളെ നിരൂപണം ചെയ്യുന്ന ആളാണല്ലോ, നിങ്ങൾ അറിയപ്പെടുന്ന ജഡ്ജിയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കേട്ടിട്ട് ഇതൊരു മനുഷ്യന്റെ വാക്കാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അതിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറാവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആളുകൾ പിഴച്ചു പോവാതെ പിടിച്ചു നിർത്താൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ വലീദ് ഇബ്നു മുഗീറ അതിന് തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ വരികയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആദ് സമൂദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചതുപോലെ നശിപ്പിക്കാൻ കാരണമാകുന്ന പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾക്കും ഹലാക്കില്ലേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവന്റെ കാതിൽ അടിച്ചു കയറിയപ്പോൾ വലീദ് ശങ്കിച്ചുപോയി, ആശ്ചര്യത്തിൽ നിന്നുപോയി. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇലാഹിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ശക്തമായ വചനങ്ങളാണ്, ഹിദായത്താണ് എന്ന് ബോധ്യപ്പെട്ടു അവൻക്ക്. അവൻ നന്നായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വടവൃക്ഷം നന്നായി വേരുകളുള്ള രീതിയിൽ ആഴ്ന്നിറങ്ങും, അതിൻ്റെ തണലും അതിൻ്റെ ശാഖകളുമൊക്കെ പന്തലിച്ച് പടർന്നു വലുതാകും, ഒരിക്കലും ഇത് തളരുകയില്ല എന്നവൻ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോ ആളുകൾ പോയി പറഞ്ഞു വലീദ് പോലും അതിനെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ വിശുദ്ധ ഖുർആനുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വഹാബത്തിന്റെ ഈമാനിന്റെ തങ്കക്കെട്ടികളായ പാവപ്പെട്ട സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലീദ് ഇബ്നു മുഗീറയുടെ ഈ ചാഞ്ചാട്ടം അവർക്ക് വളരെ അത്ഭുതമായി തോന്നുകയാണ്, താല്പര്യത്തിലെടുക്കുകയാണ്. അപ്പോഴതാ അബൂജഹൽ ഈ വിഷയം അറിയുന്നു. അവൻ വന്നുകൊണ്ട് വലീദ് ഇബ്നു മുഗീറയോട് ചോദിക്കുന്നു, നിങ്ങളും ഇതിൽ പെട്ടുപോവുകയാണോ? നിങ്ങളെ പറഞ്ഞയച്ചത് അതിനല്ലോ, ഇത് കേട്ടിട്ട് ഇത് ശരിയല്ല എന്ന് പറയാനല്ലേ നിങ്ങളെ പറഞ്ഞയച്ചത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദുനിയാവ് പറഞ്ഞുകൊണ്ട് മോഹിപ്പിക്കുകയാണ്, ദുനിയാവ് പറഞ്ഞുകൊണ്ട് മോഹിപ്പിക്കുന്നു. അപ്പോൾ തന്നെ വലീദ് ഇബ്നു മുഗീറയ്ക്ക് വലിയ സമ്പാദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്, ധാരാളം മക്കൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, എല്ലാ ദുനിയാവിലെ നിഅമത്തുകളും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹിദായത്തിന്റെ വക്കിൽ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ അവനെ കൊന്നെത്തിക്കുകയും ചെയ്തു. പക്ഷെ ആ ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ് അവനക്ക് ലഭിച്ചില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈ അബൂജഹൽ വന്നിട്ട് ദുനിയാവിനെ കുറിച്ച് വീണ്ടും മോഹിപ്പിക്കുകയാണ്. നമ്മുടെ എത്ര ആളുകളാ കവിത രചിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നത്, അവരൊന്ന് പാടിയിട്ടൊന്ന് നിരൂപണം നടത്തിയാൽ എത്രയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി കിട്ടാനിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് മുഹമ്മദിന്റെ വിശുദ്ധ ഖുർആനെ കുറിച്ച് നന്മ പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ തള്ളിപ്പറയും, നിങ്ങൾക്ക് ദുനിയാവിലൊരു സ്ഥാനവും ഇല്ലാതെ പോകും. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ ഒന്ന് ചിന്തിച്ചു, എന്നാ പിന്നെ ദുനിയാവിലേക്ക് തന്നെ മടങ്ങാം, ആഹിറം അവൻ നഷ്ടപ്പെടുത്തുകയാണ്, ഹിദായത്ത് വേണ്ടെന്ന് വെക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ശക്തമായി അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു, ദർനീ വമൻ ഖലഖ്തു വഹീദാ വജഅൽതു ലഹു മാലം മംദൂദാ വബനീന ശുഹൂദാ വമഹ്ഹത്തു ലഹു തംഹീദാ സുമ്മ യത്മഉ അൻ അസീദ്. എന്നെയും ഞാൻ ഒറ്റക്ക് പടച്ചിട്ടുള്ള അവനെയും നിങ്ങളുടെ അവന്റെ കാര്യം വിടൂ, നിങ്ങൾ വിട്ടുതരൂ, ഞാൻ അവന്റെ കാര്യം ഏറ്റെടുത്തു കൊള്ളാമെന്ന് അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ദർനീ വമൻ ഖലഖ്തു വഹീദാ വജഅൽതു ലഹു മാലം മംദൂദാ വബനീന ശുഹൂദാ. ദുനിയാവിലെ സൗഖ്യങ്ങൾ, ആഡംബരങ്ങൾ, ആ സ്വത്തുക്കൾ എല്ലാം അവനക്ക് നാം നൽകിയിട്ടുണ്ട്, മക്കളെയും നൽകി ആദരിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതാ അവൻ അതിലും പെരുപ്പം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതിമോഹം കാണിക്കുകയാണ്. ഈ അബൂജഹൽ പറയുന്നതനുസരിച്ച് ദുനിയാവിലേക്ക് തന്നെ അവൻ ലാഭങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അതിനെ ആക്ഷേപിക്കുകയാണ്. മക്കക്കും തോയിഫിനുമിടക്ക് നിരവധി മലഞ്ചെരുവുകളിൽ ആടുകളും ഒട്ടകങ്ങളും ഇവന്റേതായി ഉണ്ട്, മുന്തിരിത്തോട്ടങ്ങൾ ധാരാളമുണ്ട്, ഈന്തപ്പനകൾ ധാരാളമുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിട്ടും 10 മക്കൾ അള്ളാഹു നൽകി ആദരിച്ചിട്ടും അതിൽ 3 ഇസ്ലാം പുൽകിയിട്ടുണ്ട്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ വലീദിന്റെ മകനാണ്, അതുപോലെ തന്നെ ഹിഷാം ഇബ്നു വലീദ് ഈ വലീദിന്റെ മകനാണ്. അങ്ങനെ 3 അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിദായത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ 10 മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നു, ധാരാളം മക്കളെ നാം അവനക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്നിട്ടും അവനതാ അതിനേക്കാൾ കൂടുതൽ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم نظر ثم عبس وبصر ثم أدبر واستكبر.
അവനൊന്നിങ്ങനെ ചിന്തിച്ചു, വല്ലാത്ത ചിന്തിക്കൽ തന്നെ. പിന്നെ അവൻ്റെ മുഖം ചുളിച്ചു, നെറ്റി ചുളിച്ചു, വല്ലാത്ത ചുടിക്കൽ തന്നെ. പിന്നെ അവൻ പുറകോട്ടടിച്ചു, വല്ലാത്തൊരു പുറകോട്ട് വെക്കൽ തന്നെ. ഖുർആന്റെ മുമ്പിൽ, ഹിദായത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ മുമ്പിലേക്ക് എത്തിയ അവൻ അത് വേണ്ടെന്ന് വെച്ച് പിന്തിരിയുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനെ നാം സക്കറിലേക്ക് എറിയുക തന്നെ ചെയ്യും. കാരണം അവൻ പറയുന്നു, ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. അതുപോലെ തന്നെ സിഹിർ വലിച്ചുകൊണ്ട് എന്തോ വിളിച്ചു പറയുന്നത് പോലുള്ള വാക്കുകളാണ്. അതല്ലാതെ ഒരു പ്രത്യേകതയും ഈ ഖുർആനിലില്ല. സത്യം കൃത്യമായി ബോധ്യപ്പെട്ട അറബി സാഹിത്യ തറവാട്ടിലെ കാരണവരായ അവൻ ഇങ്ങനെ പറയണമെങ്കിൽ അത് ദുനിയാവിലേക്കുള്ള മടക്കമാണ്, ദുനിയാവിനോടുള്ള കൊതിയാണ്, ഹിദായത്ത് വേണ്ടെന്ന് വെച്ചതാണ്. അവൻ വലിയ തെറ്റാണ് ചെയ്തത്. ഇതുപോലെ ആരെങ്കിലും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടാൽ അവർക്കും സക്കറെന്ന നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു മഹത്തായ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയിട്ട് നരകത്തിന്റെ വിറകായി അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കറിലേക്ക് എറിയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള എന്താണ് സക്കർ എന്നറിയുമോ? അതിലേക്ക് എറിയപ്പെട്ടാൽ ഒന്നും അവശേഷിപ്പിക്കാതെ ഉരുക്കിക്കളയുന്ന നരകമാണ് സക്കർ എന്ന മാരകമായ നരകമെന്ന്, ഗൗരവമുള്ള നരകമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കുക, ഈ പ്രദേശത്ത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന, അല്ലാഹു അല്ലാത്തവരിലേക്ക് നേർച്ച കൊടുക്കുന്ന, എല്ലാ നിഅമത്തുകളും തന്നനുഗ്രഹിച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ നന്ദികേട് ചെയ്തുകൊണ്ടിരിക്കുന്ന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സുന്നത്തിന്റെ പാത വെടിഞ്ഞ് ബിദ്അത്തുകൾ ജീവിതത്തിൽ ധാരാളം ചെയ്യുന്ന ഈ സമൂഹത്തിലെ ആളുകളിൽ നിന്ന് അൽഹംദുലില്ലാ വേറിട്ടിരുന്ന് നല്ല മാർഗത്തിൽ ചിന്തിച്ചുകൊണ്ട് ഖുർആനിന്റെ തണലിൽ ആദർശ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമ്പോൾ ഇത് ഒരിക്കലും നിസ്സാരമായി നമ്മൾ കാണരുത്. അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറയുന്ന ഈ അനുഗ്രഹം. ആ നിഅമത്ത് ജീവിതത്തിൽ മരണം വരെ തുടരാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിൽ ആദ്യ ഹിജറ നമുക്കറിയാം എത്യോപ്യയിലേക്കാണ്. ആ ഹിജറ പോയിട്ടുള്ള മനുഷ്യന്മാരിൽ നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, ഒരാൾ അവിടെ ചെന്ന് ക്രിസ്ത്യാനികളുടെ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ അവർ പ്രഖ്യാപിച്ചപ്പോൾ മതം വിട്ടുകൊണ്ട് ക്രിസ്തീയ മതത്തിലേക്ക് പോയ മനുഷ്യനെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ആ മനുഷ്യന്റെ ഭാര്യ ഈമാനിൽ പിടിച്ചു നിന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിലേക്ക് വിവാഹത്തിലൂടെ സ്വീകരിക്കുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഹിദായത്ത് നഷ്ടപ്പെടുത്തി കാഫിറായി മുശ്രിക്കായി മരണപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനത് വിശദീകരിക്കുകയല്ല. അതുകൊണ്ട് അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, മരണം വരെ ഈ ഹിദായത്ത് ഇസ്തിഖാമത്ത് ലഭിക്കാൻ റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹിദായത്തിന്റെ മാർഗത്തിൽ അല്ലാഹുവിന് ഉത്തരം നൽകിക്കൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനം അല്ലാഹു സുബ്ഹാനഹു വതആല ക്ലിയറാക്കാൻ പറഞ്ഞ വിശ്വാസമാണ്. അതെന്താണ്? തൗഹീദാണ്. ആ തൗഹീദ് എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ചുരുങ്ങി അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ കൽബിൽ കൊത്തിവെക്കേണ്ടുന്ന, ഒരിക്കലും മറന്നുപോവാതെ നമ്മൾ പഠിച്ചു സൂക്ഷിക്കേണ്ടുന്ന എന്താണ് തൗഹീദ് എന്ന് ഒരാൾ ചോദിച്ചാൽ അത് കൃത്യമായി വളരെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വചനമാണ് സൂറത്തു മറിയമിലെ 65-ാമത്തെ വചനം. റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിൽ ഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയ. റബ്ബായി അല്ലാഹു മാത്രം, റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ഭൂമിയിലുള്ളവരുടെ റബ്ബ്, ആകാശത്തിലുള്ളവരുടെ റബ്ബ്, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിൽ എന്തൊക്കെയുണ്ടോ സർവ്വതിൻ്റെയും റബ്ബ് അല്ലാഹു മാത്രം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് റബ്ബ്. ഈ ഭൂമിയും ആകാശവും അവക്കിടയിലുള്ളതും, അപ്പൊ എല്ലാ പടപ്പുകളും അതിൽപ്പെട്ടു, അതെല്ലാം മഖ്ലൂക്കുകളാണ്, അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ സൃഷ്ടിക്കപ്പെട്ട മഖ്ലൂക്കുകളായവരുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. റബ്ബെന്ന് പറഞ്ഞാൽ ഖൽഖിലും മുൽക്കിലും തദ്ബീറിലും ഏകൻ, സൃഷ്ടാവ് അവനാണ്, അധികാരമുള്ളത് അവൻക്ക് മാത്രമാണ്, ലോകം നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ്. ഇത് പൂർണ്ണമായി അംഗീകരിക്കണം, തൗഹീദുർ റുബൂബിയ. എന്നാൽ
നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പലരും ഉസ്താദുമാർ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുപോകുന്നത് ഇപ്പോൾ എന്താണെന്നറിയുമോ? ഇത്രയും കാലമായി അള്ളാഹന്റെ ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് വാദിച്ചിരുന്നു ഷെയ്ഖ് ജീലാനി. അദ്ദേഹമാണ് കുത്തുബ് എന്ന് കുത്തുബിയത്തിലൂടെ യാ കുത്തുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ, ആകാശഭൂമികളിലുള്ളവരുടെ അച്ചുതണ്ടും കുത്തുബുമായവരെ. കുത്തുബ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അച്ചുതണ്ട് എന്ന അർത്ഥത്തിലാണ് അതിന്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം അവർ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ കുത്തുബായി ഔലിയാക്കളെ അവർ കാണുകയും അതുപോലെ തന്നെ അവർ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് വാദിക്കുകയും പിന്നീട് മമ്പുറം മക്കാമിൽ കിടക്കുന്ന മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്ത് മമ്പുറത്ത് കിടക്കുന്ന അദ്ദേഹമാണ് കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ ലോകം നിയന്ത്രിച്ചിരുന്നത്, കുത്തുബു സമാനാണ് എന്ന് പേരിട്ട് വിളിക്കുകയും ഇപ്പോൾ കുത്തുബുൽ ആലം സി എം വലിയുള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രത്യേകിച്ച് മലയാളത്തിൽ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ പോലും പ്രബോധകന്മാർ, പണ്ഡിതന്മാർ ആളുകളെ പറഞ്ഞു പറ്റിച്ച് വിശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കാട് കയറി ഇപ്പോൾ എവിടെ എത്തി എന്നറിയുമോ? പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ഒരു സൂഫി ഗാനം ഇറങ്ങി. സി എംമാരോ പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവനോട് നീ ചൊല്ല്, അതെ അതെ ഞങ്ങളുടെ പടച്ചോൻ സി എം ആണ്. പഠിച്ച ഉസ്താദുമാർ സൂഫി ഗാനമായി രചിച്ച് പാടി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അത് പ്രചരിപ്പിച്ചു. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ദഅ്‌വ വിഭാഗം, പ്രിയപ്പെട്ടവരെ, അതേ പെരിന്തൽമണ്ണയിൽ അല്ല പ്രിയപ്പെട്ടവരെ, പടച്ചവനാണ് പടച്ചവൻ. പടപ്പല്ല സി എം അല്ല, നേരെ മറിച്ച് പടച്ചവനാണ് പടച്ചവൻ എന്ന് ഇവിടത്തെ മുസ്ലിമീങ്ങളോട് വഴുതു പറയേണ്ടുന്ന ഒരു ഗതികേട് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടത്തെ ഹൈന്ദവരോടല്ല, ഇവിടത്തെ ക്രൈസ്തവരോടല്ല, ഇവിടത്തെ നിരീശ്വരവാദികളോടല്ല, ഇവിടത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മെമ്പർമാരാണെന്ന് പറയുന്ന മുസ്ലിമീങ്ങളോട് പടച്ചോനാണ് പടച്ചോൻ എന്ന് വഴുതു പറയേണ്ടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഹീദിന്റെ തൗഹീദുർ റുബൂബിയയിൽ പോലും നമ്മുടെ കൗമ എത്തിയിട്ടില്ല, പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നു. ഹൽക്കിലും മുൽക്കിലും തദ്ബീറിലും ഏകനായ റബ്ബ് അല്ലാഹു മാത്രം എന്ന് അംഗീകരിക്കുന്ന വിഷയത്തിൽ കത്തിവെക്കുന്നു, ആദർശ ജീവിതത്തിൽ നിന്ന് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ആദർശ വിശുദ്ധി നമുക്കുണ്ടാകണം. നാം മനസ്സിലാക്കിയ തൗഹീദിലേക്ക്, ഈ തൗഹീദുർ റുബൂബിയയിലേക്ക് ആളുകളെ എത്തിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ മേഖല ഫഅബ്ദുഹു വസ്തബിൽ ഇബാദതിഹി, അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇലാഹായി അർഹതയുള്ള ആരാധ്യൻ അള്ളാഹു മാത്രമാണ്, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല, അവനെ മാത്രം ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എന്തെല്ലാമുണ്ടോ, തേട്ടങ്ങൾ, ഇസ്തിഹാസകൾ, അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള എല്ലാ തേട്ടങ്ങളും എല്ലാ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും അതുപോലെ തന്നെ നേർച്ചകളും അതുപോലെ തന്നെ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എന്തെല്ലാമുണ്ടോ അതെല്ലാം അല്ലാഹുക്ക് മാത്രം കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അവിടെ പറയുന്നു, അവിടെ നന്നായി ക്ഷമ അവലംബിക്കാൻ കഴിയണം. തൗഹീദുർ റുബൂബിയത്തിൽ പറയാത്തത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ പറയാത്തത്, തൗഹീദുൽ ഉലൂഹിയയിൽ അല്ല പറയുന്നു, അതിൽ നന്നായി ക്ഷമിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണേ. ഫഅബ്ദുഹു വസ്തബിർ ഇബാദതിഹി, കാരണം എന്താ, അർഹതയുള്ള ആരാധ്യൻ അല്ലാഹു മാത്രമാണ്, ദുആ അല്ലാഹുവിനോട് മാത്രം, വിളിച്ചു തേട്ടങ്ങൾ റബ്ബിനോട് മാത്രം എന്ന് പറയുമ്പോൾ, നേർച്ചകൾ അല്ലാഹുക്ക് മാത്രം എന്ന് പറയുമ്പോൾ മഹല്ലിൽ എതിർപ്പുകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഉസ്താദ് എതിരാകും, കാളിയാർ എതിരാകും, വാപ്പ എതിരാകും, ഉമ്മ എതിരാകും, ഭാര്യ എതിരാകും, കുടുംബം എതിരാകും, എല്ലാവരും എതിരാകും. ആരൊക്കെ എതിരായാലും ആദർശ ജീവിതം നയിക്കുന്ന മുഅ്മിൻ അല്ലാഹുവിലേക്ക് മാത്രം ഇബാദത്തുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് നിൽക്കാൻ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആ ക്ഷമയുടെ കാര്യം ഇവിടെ അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, നല്ല ക്ഷമയോടെ തൗഹീദുൽ ഉലൂഹിയയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു, വാജികമായ ഇബാദത്തുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വാജികമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, അതുപോലെ തന്നെ തഹ്ലീല്, തഹ്മീദ്, തസ്ബീഹ്, ഇതെല്ലാം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന ഇബാദത്തുകളാണ്. അതെല്ലാം അല്ലാഹുമ്മ റബ്ബന റബ്ബി സുബ്ഹാനക്, അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ, എൻ്റെ റബ്ബേ, പരിശുദ്ധനായവനേ, ഇങ്ങനെയല്ലാതെ ഒരു ദിക്ർ, ഒരു ദുആ,
ഒരു തക്ബീർ തഹ്മീദ് തസ്ബീഹ് വേറെ ഒന്നും ഇല്ല. ഷെയ്ഖേ ബീവി തങ്ങളെ ഹോജ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദിക്കർ പോയാൽ, ഒരു ദുആ പോയാൽ അത് ശിർക്കായി പോയി. അപ്പൊ വാചികമായ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെയോ കൽബ് കൊണ്ട് നമുക്ക് ഇബാദത്തുണ്ട്. ആ ഇബാദത്ത് കൽബിലെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. കൽബിൽ നമുക്ക് ഭയങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങേയറ്റത്തെ ഭയം അള്ളാഹുവിനോട് മാത്രമാണ് വേണ്ടത്. കൽബിൽ നമുക്ക് ഖേദപ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്. മടക്കം തൗബ ചിന്ത ഉണ്ടാകാറുണ്ട്. അതൊരു പടപ്പിലേക്കും വഴിതെറ്റിപ്പോവാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് മാത്രമാക്കാൻ നമുക്ക് കഴിയണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഒരാൾ രോഗിയായി കിടക്കുകയാണ്, വർഷങ്ങളായി രോഗിയാണ്. അയാൾ ചികിത്സ നടത്തുന്നുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. അയാൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് തൻ്റെ രോഗകാലഘട്ടം കഴിച്ചുകൂട്ടുമ്പോൾ തൗഹീദ് എന്തെന്ന് മനസ്സിലാകാത്തൊരു വ്യക്തി അവിടെ സന്ദർശിക്കുന്നു. അയാൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അസുഖം? ഇന്ന അസുഖമാണ്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇന്ന ഇന്ന ഡോക്ടർമാരെ കാണിച്ചു, ഇന്ന ഇന്ന ചികിത്സയൊക്കെ ചെയ്തു, ഇന്ന ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഈ മരുന്നൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെന്താ നിങ്ങൾ ചെയ്യുന്നത്? റബ്ബിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചിരിക്കുക? ഇന്ന മഖാമിൽ കിടക്കുന്ന മഹാനവറുകളോട് അവിടെ നടക്കുന്ന നേർച്ചയിൽ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കുകയോ, അവിടുത്തെ ചന്ദന്തിരി കത്തിക്കാമെന്നോ, അവിടുത്തെ എണ്ണ കൊടുക്കാമെന്നോ, അവിടുത്തെ പുതപ്പ് നക്കാമെന്നോ എന്തെങ്കിലും ഒരു നേർച്ച നിങ്ങൾ ഈ രോഗത്തിന് രക്ഷപ്പെടാൻ വേണ്ടി മഹാത്മാക്കളോട് നിങ്ങൾ കരുതിയോ, ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ അവിടെ നിന്ന് വിചാരിക്കുകയാണ്, ഞാൻ ഇന്നേ വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. എന്നാൽ നാളെ ഒരു ഓട്ടോ വിളിച്ചിട്ടെങ്കിലും, ഒരു ടാക്സി വിളിച്ചിട്ടെങ്കിലും എനിക്ക് നടക്കാൻ വയ്യ, രോഗശയ്യയിലാണ്, ബെഡിലാണ്, ഞാൻ ഷെയ്ഖേ ബീവി തങ്ങളെ ഹോജ നിങ്ങളെ ജാറത്തിങ്കൽ നിങ്ങളുടെ കബറിങ്കൽ ഞാൻ വരും, എന്നിട്ട് അവിടെ ഇന്ന ഇന്ന സംഗതി ചെയ്യും എന്നയാൾ മനസ്സിൽ അവിടെ കിടന്ന് വിചാരിച്ചാൽ മതി. ചെയ്യണ്ട, കരുതിയാൽ മതി. അയാളുടെ ആ കരുതൽ കൽബ് കൊണ്ടുള്ള ഹിദായത്ത്, കൽബ് കൊണ്ടുള്ള ഇബാദത്താണ്, ശിർക്കാണ്. അയാൾ തൊട്ടടുത്ത നിമിഷം, ഇയാൾ ജാറത്തേക്കൊന്നും പോണ്ട, മനസ്സുകൊണ്ട് തീരുമാനിച്ച വ്യക്തി അടുത്ത നിമിഷം മരണപ്പെട്ടാൽ ശിർക്കിലാണ് ആ മരണം. വേറൊരു വ്യക്തി രോഗിയായി കിടക്കുന്നു, അയാൾ അള്ളാഹുവിനോടും തേടുന്നു, അതുപോലെ തന്നെ ഷെയ്ഖെ ബീവി തങ്ങളെ എങ്ങനെ മഹാത്മാക്കളോട് ബദരീങ്ങളോട് അതുപോലെ തന്നെ മുത്തുനബിയോട് എല്ലാവരോടും തേടിക്കൊണ്ടിരിക്കുന്നു രോഗത്തിന് ശിഫ കിട്ടാൻ വേണ്ടി. മാലകളും മൗലിദുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ തൗഹീദ് മനസ്സിലായ ഒരു വ്യക്തി അയാളെ രോഗസന്ദർശനം നടത്തുന്നു. അയാൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അസുഖം? ഇന്ന അസുഖമാണ്. എത്ര കാലമായി? ഇത്ര കാലമായി. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇന്ന ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഇന്ന ഡോക്ടറെ കാണിച്ചു, ഇന്ന ഇന്ന മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബിനോടും തേടുന്നുണ്ട്, എല്ലാവരോടും, എല്ലാ ഔലിയാക്കളോടും ഞാൻ സഹായം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാറ്റവും. ഈ തൗഹീദ് മനസ്സിലായ മുവഹ്ഹിദ് അയാളോട് പറഞ്ഞു കൊടുക്കുന്നു, രോഗം തരുന്നത് റബ്ബാണ്. രോഗം തരുന്നത് റബ്ബാണ്. ആ റബ്ബ് തന്നെയാണ് രോഗം മാറ്റാൻ കഴിവുള്ളവനും ഏതെങ്കിലും പരീക്ഷണങ്ങൾ തന്നാൽ ആ പരീക്ഷണം നീക്കാൻ കഴിവുള്ളവൻ അല്ലയാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം രോഗം വന്ന് പ്രയാസപ്പെട്ടപ്പോ വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ വഅന്ത അർഹമുർ റഹീമീൻ. അമ്പിയാക്കളൊക്കെ തേടിയത് റബ്ബിനോട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ രോഗശമനത്തിന് വേണ്ടി തേടിൻ, മറ്റുള്ളവരോട് തേടാതിരിക്കിൻ, അത് വലിയ പാപമാണ്, നരകമാണ് എന്ന് പറയുമ്പോൾ അയാൾ അവിടെ വെച്ച് തീരുമാനിക്കുന്നു, അല്ലാഹ് എനിക്കിത് അറിയില്ലായിരുന്നു, റബ്ബേ ഇന്ന് മുതൽ എൻ്റെ എല്ലാ പ്രയാസവും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും റബ്ബേ നിന്നോട് മാത്രമേ ഞാൻ പറയൂ, എൻ്റെ രോഗത്തിന് രക്ഷപ്പെടുത്താൻ നിനക്ക് മാത്രമേ കഴിയൂ, അതുകൊണ്ട് ഒരാളോടും ഇനി ഞാൻ എൻ്റെ ഈ വിഷയത്തിൽ നിന്ന് കരകയറാൻ പ്രാർത്ഥിക്കുകയില്ല, ദുആ ചെയ്യുകയില്ല, നിന്നോട് മാത്രം എന്ന് അയാൾ അവിടുന്ന് തീരുമാനിച്ചാൽ മതി. ആ തീരുമാനം, കൽബിലെ ഉദ്ദേശം ഇബാദത്താണ്, തൗഹീദാണ്. അടുത്ത നിമിഷം അയാൾ മരണപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അയാൾക്ക് മരിക്കാൻ കഴിയും. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ. അതിൽ നല്ല ക്ഷമയോടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് ഇബാദത്ത് നമ്മുടെ ജവാരിഹുകൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. കയ്യ്, കാല്, ശരീരം. അഖീമു സ്വലാ വആതു സക്കാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ, സക്കാത്ത് കൊടുക്കുവിൻ. ഹജ്ജ്, ഉംറ, സഅയ്, അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മാത്രമാക്കുക. അപ്പോ വാചികമായ ഇബാദത്തും കൽബ് കൊണ്ടുള്ള ഇബാദത്തും നമ്മുടെ ശരീരം കൊണ്ടുള്ള ഇബാദത്തും അള്ളാഹുവിലേക്ക് മാത്രമാക്കലാണ് തൗഹീദുൽ ഉലൂഹിയ.
അത് റബ്ബിലേക്ക് മാത്രം കൊടുത്ത് ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് വിജയമുള്ളത്. അതാണ് വിശുദ്ധ ഖുർആന്റെ ഹിദായത്തിന്റെ തണലിൽ സ്വഹാബത്ത് ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഹുബലുലാലയെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ ഒക്കെ വിട്ട് അള്ളാഹുവോട് മാത്രം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതിലേക്ക് അവർ കടന്നു വന്നു. ആ ആദർശമാണ് തൗഹീദി ആദർശം. ഹൽ തഅലമു ലഹു സമിയ, തൗഹീദിന്റെ മൂന്നാമത്തെ ഭാഗം, അള്ളാഹുവിനെ പോലെ നല്ല നാമങ്ങളുള്ള വേറെ വല്ലവനെയും നിനക്ക് പരിചയമുണ്ടോ? അള്ളാഹിനെ പോലെ നല്ല നാമങ്ങളുള്ള വിശേഷണങ്ങളുള്ള ഒരാളും ഇല്ല. അതുകൊണ്ട് ആ റബ്ബിന് മാത്രം അത് അംഗീകരിച്ചു കൊടുക്കണം. ഈ തൗഹീദുൽ റുബൂബിയയിൽ കത്തിവെച്ചതുപോലെ തൗഹീദുൽ ഉലൂഹിയയിൽ അള്ളാഹിനോടും തേടാം, അള്ളാഹ് കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്ന മഹാത്മാക്കളോടും തേടാം, ദുആ ചെയ്യാം, ഒരു തരക്കെടുമില്ല എന്ന് വാദിക്കുന്ന ഉസ്താദുമാർ ജീവിക്കുന്ന ലോകത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ആദർശം അതിലേക്ക് പോകാൻ പാടില്ല. നേരിന്റെ മാർഗത്തിൽ പറഞ്ഞു തരുന്ന ഉസ്താദുമാർ ആ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ ഖുർആൻ അതുപോലെ തന്നെ ഹദീസും വെച്ചുകൊണ്ട് പഠിച്ച് ഉൾക്കൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ നാമങ്ങൾ 99 പഠിച്ച് അത് ഹൃദയസ്ഥമാക്കി അതനുസരിച്ച് അതിന്റെ വ്യാഖ്യാനവും ആഴവും മനസ്സിലാക്കി ആര് ജീവിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പൊ ഉസ്താദുമാര് പച്ചയായി എഴുതി വെച്ചു, അള്ളാഹുവിന്റെ 99 നാമങ്ങളെപ്പോലെ ഷെയ്ഖ് ജീലാനിക്കും 99 നാമങ്ങളുണ്ട്. ആ ഷെയ്ഖ് ജീലാനിയുടെ 99 നാമങ്ങളെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ 99 നാമങ്ങളെ പറഞ്ഞ സ്വഹാബിന് പകരം കിട്ടുമെന്ന് പച്ചമലയാളത്തിൽ എഴുതി വെച്ച കേരളക്കരയിൽ ഉസ്താദുമാരിത് പ്രചരിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവരുടെ പ്രചരണങ്ങളും ദഅവത്തും നമ്മുടെ ഈ നാടുകളിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്നതിന് പകരം ജിലാനിയുടെ നാമങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നമസ്കാര മുസല്ലയിലും അതല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ ഒരുപാട് ഉമ്മമാര്, പങ്ങന്മാര്, ഒരുപാട് ഉപ്പമാര് അവരുടെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറഞ്ഞതിന് പകരം സവാബിനെ കിട്ടുമെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ തൗഹീദുർ റുബൂബിയയിലും തൗഹീദുൽ ഉലൂഹിയയിലും തൗഹീദുൽ അസ്മാഇ വസിഫാത്തിലും പാടെ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ ഒരുപാട് മനുഷ്യന്മാർക്ക് ഹിദായത്തിന്റെ മാർഗം എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ അത് എത്താതെ ആ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ അള്ളാഹു നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വാതായനം തുറന്നു കൊടുത്ത് അള്ളാഹു ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ചേർക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച ഹിദായത്ത് അള്ളാഹു മരണം വരെ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ ശിർക്ക് വന്നാൽ അത് വമ്പിച്ച പാപമാണ്. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, സൂറത്തുൽ ഖുമാനിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത് വമ്പിച്ച പാപമാണ്. ഈ ലോകത്ത് ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വമ്പിച്ച പാപം അത് ശിർക്ക് ചെയ്യലാണ്. ആ പാപം ചെയ്താൽ അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 106-ാമത്തെ ആയത്തിൽ പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരോട് നീ തേടല്ലേ, നീ അങ്ങനെ ചെയ്താൽ, ദുആ ചെയ്താൽ, നീ അക്രമികളിൽ പെട്ടുപോകും, ദുൽമ് ചെയ്തവരിൽ പെട്ടുപോകും. ഏതാണ് ആ ദുൽമ്? ശിർക്കെന്ന ദുൽമാണ്. ആ ദുൽമിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദ് എന്ന ഹിദായത്തിന്റെ പാതയിലേക്ക് നമുക്ക് പാകപ്പെടാൻ കഴിയണം. കാരണം നമ്മൾ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ വെച്ചുകൊണ്ട് ചോദിക്കും, ആരാണ് റബ്ബെന്ന്? അള്ളാഹു റബ്ബീ എന്നൊരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായി ജീവിക്കണം. മരിക്കുമ്പോൾ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയണം. അവർ സ്വർഗത്തിലാണ് അവസാന വാക്ക് അത് പറയാൻ കഴിഞ്ഞാൽ എന്നാണ്. ഈ അടുത്തൊരു ഉസ്താദിന്റെ പ്രഭാഷണം, എന്റെ നാട്ടുകാരനാണ്, എന്റെ അയൽവാസിയാണ്, അദ്ദേഹം പറഞ്ഞത് വൈലത്തൂർ തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ, അയാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കേട്ടതും മകൻ സാക്ഷ്യപ്പെടുത്തിയതും CM എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മരണപ്പെട്ടത് എന്നാണ്. അങ്ങനെ ഒരാൾ മരിച്ചാൽ ഒരാളോട് പറയാൻ പാടില്ല ആഖിർ കലാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. വൈലത്തൂർ തങ്ങൾക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഐബാൻ ഒരിക്കലും ഒരാളോടും പറയാൻ പാടില്ല. ഇയാൾ പറയുന്നു അങ്ങനെ സംഭവിച്ചു എന്ന്. മാത്രല്ല, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെ മഹാത്മാക്കളുടെ പേര് പറഞ്ഞ് മരിക്കാൻ സാധിച്ചാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നഊദുബില്ലാ. എത്ര ഉസ്താദുമാര് നല്ല നല്ല തലയെക്കെട്ട് കെട്ടി, എത്ര എത്ര ഉസ്താദുമാര് കേരളക്കരയിലും കർണാടകത്തും അതുപോലെ തന്നെ മംഗലാപുരത്തും ഒക്കെ കഴിഞ്ഞുപോയി.
പ്രിയപ്പെട്ടവരെ, വാദപ്രതിവാദം എത്ര നടന്നുപോയി, അല്ല അല്ലാത്തവരോട് തേടുന്നില്ല ഞങ്ങൾ, ഇസ്തിഗാസയാണ് തവസ്സുലാണ് ഇങ്ങനെ മലക്കം പറഞ്ഞു, പ്രമാണങ്ങൾ തിരുമാട്ടി കൊട്ടിക്കൂട്ടിട്ട്. ആ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊക്കെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലണം എന്നാണ് സമൂഹത്തോട് പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ വരുന്ന ഉസ്താദുമാരോ അതിനും സമ്മതിക്കുന്നില്ല. ആഖിറു കലാം സിഎം എന്ന് പറഞ്ഞ് മരിക്കാൻ സാധിച്ചാൽ അതാണ് മഹാഭാഗ്യമെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് നമ്മുടെ ആളുകൾ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണ് എന്നൊരാൾ അംഗീകരിച്ച് അത് സാക്ഷ്യപ്പെടുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഏത് അമലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ, കാണിച്ചിട്ടുണ്ടോ, സ്വഹാബത്തിന് പരിചയമുണ്ടോ? ജീവിതത്തിൽ ആഘോഷങ്ങൾ നമുക്കറിയാം, ബലിപെരുന്നാളുണ്ട്, ചെറിയ പെരുന്നാളുണ്ട്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. അതിനപ്പുറം ഒരു ഈദ് മീലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ജീലാനി ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആഘോഷങ്ങളും ഇസ്ലാമിലില്ല. അപ്പൊ ബിദ്അത്തായ മീലാദ് ആഘോഷ പരിപാടികൾ നമ്മൾ വിട്ടു നിൽക്കണം, ബിദ്അത്തിൽ നിന്ന് അകന്നു നിൽക്കണം, ബിദ്അത്തുകാരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പാടില്ല. ഹൗദുൽ കൗസറിലെ പാനീയം നമുക്ക് നഷ്ടമാകും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഏത് ബിദ്അത്തും, ഇതുപോലെ ഏത് ബിദ്അത്തും, ഓൺലൈൻ മജ്ലിസുകളിലൊക്കെ ഒരുപാട് ബിദ്അത്തിന്റെ സ്വലാത്തുകൾ, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തു താജ്, സ്വലാത്തു നാരിയ, ഇങ്ങനെ പലതും പുതിയത് പുതിയത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിമിയ സ്വലാത്താണ് സ്വലാത്തായി ഉള്ളത്. ഒരു സ്വലാത്തിന് 10 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിക്കും. വ്യാഴാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും, വെള്ളിയാഴ്ചയുടെ രാവാണല്ലോ അന്ന്, എത്രയാണോ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. സ്വലാത്തിന്റെ മേഖലകൾ ധാരാളമുണ്ട്, വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അങ്ങനെയുള്ള സ്വലാത്തുകൾ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ചൊല്ലണം. അതല്ലാത്ത സ്വലാത്തുകൾ, ബിദഅത്തിന്റെ സ്വലാത്തുകൾ ധാരാളം സമൂഹത്തെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമസ്കാര ശേഷവും മരിച്ച വീട്ടിലും അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്ക് കടന്നിരിക്കുമ്പോഴും ഒരു മുസ്ലിമിന്റെ എല്ലാ മേഖലകളിലും ഒരുപാട് ഇല്ലാത്ത സംഗതികൾ ബിദഅത്തായി കടന്നുകൂടിയിരിക്കുന്നു. ബിദഅത്തുകൾ കടന്നു വരുമ്പോൾ വളരെ ഗൗരവത്തോടെയാണ് സ്വഹാബത്ത് അതിനെ കണ്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു ബറാ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുമ്പോഴുള്ള അദബും പ്രാർത്ഥനയും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ആമൻതു ബികിതാബിക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിലും ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം, വബി നബിയികല്ലദി അർസൽത, നീ അവതരിപ്പിച്ചു തന്ന നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ ആ സ്വഹാബി ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട്, നല്ലതല്ലേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വബി റസൂലികല്ലദി അർസൽത എന്ന് പറഞ്ഞു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ നിന്നെ പഠിപ്പിച്ചത് വബി നബിയിക്ക എന്നാണ്, നീ പറയുന്നത് വബി റസൂലിക്ക എന്നാണ്, അത് പറ്റില്ല, ഞാൻ ഒരിക്കലും തന്നിഷ്ടം പറയുന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ മുഹമ്മദ് നബി സംസാരിക്കുന്നില്ല, അതുകൊണ്ട് വബി നബിയിക്ക എന്ന് തന്നെയാണ് അവിടെ പറയേണ്ടത്. കണ്ടോ നിങ്ങൾ, നല്ലതാണ് വബി റസൂലിക്ക എന്നുള്ള പദം ഒന്നുകൂടി നല്ലതാണ്, പക്ഷെ അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ ആദർശമാണ് നമ്മുടെ സുന്നത്തായ ആദർശം. ബിദ്അത്തുകൾ കടന്നു വരാതെ സൂക്ഷിക്കുക. ഒരു സ്വഹാബിയുടെ ചരിത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ സുബൈക്ക് ശേഷം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വഹാബി എന്തോ ആവശ്യത്തിന് പുറത്തുപോയതാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പള്ളിയുടെ മുറ്റത്താണ്, മസ്ജിദുൻ നബിയുടെ മുറ്റത്താണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ്, പള്ളിയിലുള്ള ഏതോ സ്വഹാബിയോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതാ ഇത് ചെവിയിൽ കേട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ മുറ്റത്ത് ഇരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലിസ് എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. സ്വഹാബത്ത് പിരിഞ്ഞു പോകുമ്പോൾ പള്ളിമുറ്റത്ത് വെയിലത്ത് ഒരു സ്വഹാബി ഇരിക്കുന്നു. എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത്, എഴുന്നേൽക്കെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കില്ല, ആരാണോ എന്നോട് ഇരിക്കാൻ പറഞ്ഞത് എൻ്റെ ചെവിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു വാക്കാണ് കേട്ടത്, പള്ളിയിൽ വെച്ച് നബി അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞാലല്ലാതെ എഴുന്നേൽക്കുകയില്ല. അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, നിങ്ങളോടല്ല, അത് ഇന്ന സ്വഹാബിയോട് ഇന്ന സാഹചര്യത്തിൽ നബി സദാസം പറഞ്ഞതാണ്, നിങ്ങളോടല്ല, അതൊന്നും നിങ്ങൾ പറയണ്ട, എന്റെ ചെവിയിൽ കേട്ടത് മുഹമ്മദ് നബിയുടെ വാക്കാണ്, ഞാൻ ഇതാ ഇരുന്നിരിക്കുന്നു, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സ്വഹാബികൾ ചെന്ന് പറഞ്ഞു, നബിയെ, ഇബ്നു മസ്ഊദ് ഇങ്ങനെ പള്ളിയുടെ മുറ്റത്ത് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പള്ളിയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, അത് കേട്ട് നിങ്ങൾ അനുസരിച്ചിരിക്കുക, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആ പള്ളിമുറ്റത്തേക്ക് വന്നിട്ട് പറഞ്ഞു,
സലാം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അബ മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ അബ അബ്ദുറഹ്മാൻ കും, എഴുന്നേൽക്ക് എന്ന് പറയുകയും, വലക്കൽ ജന്ന, എന്നെ അനുസരിക്കുന്ന കാര്യത്തിൽ ഈ കാണിക്കുന്ന കണിശതയുണ്ടല്ലോ, സൂക്ഷ്മതയുണ്ടല്ലോ, താല്പര്യമുണ്ടല്ലോ, അതിന് നിനക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുന്നു. സ്വഹാബത്ത് ആ സുന്നത്തിനോട് പിൻപറ്റാനുള്ള താല്പര്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ! അത് വളരെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സ്വലാത്തുകളും നമ്മുടെ അദ്കാറുകളും നമ്മുടെ നിത്യജീവിതത്തിലെ സുന്നത്ത് നമസ്കാരങ്ങളും തഹജ്ജ് നമസ്കാരങ്ങളും അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ രീതികളും നമ്മളിങ്ങനെ പിൻപറ്റിക്കൊണ്ടേയിരിക്കുക, ദായിമായി ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരു ബിദ്അത്ത് പോലും കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കുക, ബിദ്അത്തിൻ്റെ അഹ്ലുകാലോട് വളരെ കൃത്യമായ കണിശതയും അകലവും നമ്മൾ പാണിക്കുക, അവരെല്ലാം ഹിദായത്തിലേക്ക് വരേണ്ടവരാണ്, ആ ദൗത്യത്തോടുകൂടി എന്തൊക്കെ പരിഹാസങ്ങളുണ്ടായാലും ക്ഷമിച്ചുകൊണ്ട് മുന്നേറാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും മരണം വരെ ഈ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ ആദർശത്തിൽ ഒരിക്കലും ചാഞ്ചാട്ടമില്ലാതെ കൃത്യമായി നിലനിന്ന് ബാക്കിയുള്ളവർ നമ്മുടെ കാലശേഷവും ആ വെളിച്ചത്തിൽ നടക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നായകത്വം വഹിച്ചുകൊണ്ട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊണ്ട് ഖബറിലേക്ക് പോയി വിശ്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.